നമസ്കാരം. ദ തോൺ ബേർഡ്സ് എന്ന ഓസ്ട്രേലിയൻ നോവൽ സങ്കീർണമായ മനുഷ്യബന്ധങ്ങളുടെ കഥയാണ് പറയുന്നത്. പുരോഹിതനായ ഫാദർ റാൾഫ് ബിക്കസാർട്ടാണ് ഇതിലെ നായകൻ. മെഗി എന്ന സുന്ദരിയായ യുവതി നായികയും. പുരോഹിതനായ ബ്രിക്കസാർട്ടിന് മെഗിയെ ഇഷ്ടമാണ്. പക്ഷേ തനിക്ക് മെഗിയെ ഇഷ്ടമാണ് എങ്കിലും അതിനേക്കാൾ കൂടുതലായി താൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി. ഒരിക്കൽ മെഗി പൊട്ടിത്തെറിച്ചുകൊണ്ട് ബിക്കസാർട്ടിനോട് പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നേക്കാൾ കൂടുതലായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതലായി നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. അവൾ പറഞ്ഞത് ഏറെക്കുറെ ശരിയുമായിരുന്നു. പുരോഹിതനായ ബ്രിക്കസാർട്ട് തനിക്ക് കിട്ടിയ അവസരങ്ങളെ വേണ്ടതിലധികം മുതലെടുത്തുകൊണ്ട് തന്നെ പടിപടിയായി ഉയർന്ന് കർദിനാൾ സ്ഥാനം വരെ എത്തുന്നു. അദ്ദേഹം പിന്നീട് കാലങ്ങൾക്ക് ശേഷം മരണക്കിടക്കയിലാകുമ്പോൾ മെഗിയോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, നിന്നേക്കാൾ കൂടുതലായി ദൈവത്തെ സ്നേഹിച്ചിരുന്നു, എങ്കിലും ഞാൻ ഏറെ സ്നേഹിച്ചിരുന്നത് എന്നെ തന്നെയാണ്. മറ്റൊരു തരത്തിൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ നിനക്ക് എൻ്റെ സ്നേഹം കുറച്ച് തന്നു, കുറച്ച് സ്നേഹം ഞാൻ ദൈവത്തിന് കൊടുത്തു, പക്ഷേ കൂടുതൽ സ്നേഹം ഞാൻ നൽകിയത് എനിക്ക് തന്നെയാണ്. അതായത് ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സ്ഥാനമാനങ്ങൾ ഉറപ്പാക്കുകയാണ് ചെയ്തത്. ഇത് അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടുള്ള വാചകങ്ങളായിരുന്നു. പ്രിയമുള്ളവരെ, ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രേമമാണ് സ്വയം സ്നേഹമെന്ന് ഓസ്കാർ വൈൽഡ് പറഞ്ഞിട്ടുണ്ട്. നാം സ്വയം സ്നേഹിക്കണം, അത് നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് വളരെയധികം ആവശ്യവുമാണ്. പക്ഷേ സ്വയം സ്നേഹം നമുക്ക് വേണ്ടി മാത്രമാകരുത്. നമ്മുടെ സ്വയം സ്നേഹത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ കൂടെ നാം പരിഗണിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വയം സ്നേഹം സ്വാർത്ഥതയായി മാറുമ്പോൾ നമ്മുടെ ജീവിതം ഒരു വലിയ പരാജയമായി തീരും. അതുപോലെ തന്നെ ആദർശത്തിൻ്റെ മറവിൽ ആത്മസ്നേഹം നടത്തി നാം നമ്മുടെ തന്നെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്ന രീതിയിൽ നിന്നും, അതായത് സ്വാർത്ഥതയോളം എത്തുന്ന ആത്മസ്നേഹത്തിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കുക തന്നെ വേണം. അതിനെതിരെ പലപ്പോഴും നാം ജാഗരൂകരാകേണ്ടതുമുണ്ട്.